वेलकम टू अनूस ब्यूटी वर्ल्ड। ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി ഫേസ് പാക്ക് ആയാലോ? ഇത് മുഖക്കുരുവിൻ്റെ പാടുകൾ മാറാനും സൺടാൻ മാറാനും ചുളിവുകൾ മാറാനും ഒക്കെയുള്ള ഒരു അടിപൊളി പാക്കാണ് കേട്ടോ। ഒരു തവണത്തെ യൂസ് കൊണ്ട് തന്നെ നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ കാണാം। റെഗുലർ ആയിട്ട് ഒരു 7 ഡേയ്സ് ഒക്കെ ഇത് യൂസ് ചെയ്താൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ। എല്ലാവരും ഉപയോഗിച്ച് നോക്കണം। ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ, അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്താൽ നമ്മളിടുന്ന പുതിയ വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്। അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം। ആദ്യം ചെയ്യേണ്ടത് സ്ക്രബാണ്. സ്ക്രബ് ചെയ്തതിന് ശേഷമേ പാക്ക് ഇടാവുള്ളൂ. ഇതിനായിട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ ജ്യൂസ് വേണം. അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യുക. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു സ്ക്രബാണ് കേട്ടോ. മറ്റു പലതും പരീക്ഷ നോക്കിയിട്ട് എനിക്ക് നല്ലൊരു എഫക്റ്റ് തോന്നിയ സ്ക്രബ് ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ ഒരു 5 മിനിറ്റ് ഒക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വാഷ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് പാക്ക് റെഡിയാക്കി എടുക്കാം. അതിന് മുന്നേ ഏത് പാക്കാണെങ്കിലും ശരിയാണ്, നമ്മൾ കയ്യിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അലർജിയോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്നൊന്ന് നോക്കിയിട്ട് ചെയ്യുക. നമുക്കിത് ആദ്യമായിട്ട് ഇൻഗ്രീഡിയൻസ് നോക്കാം. അരിപ്പൊടി 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അടുത്തത് നമ്മുടെ കടലപ്പൊടി. വീട്ടിൽ തന്നെ പൊടിച്ചെടുത്താ കേട്ടോ, നമ്മൾ കടല പൊടിച്ചെടുത്താൽ അതാണ് ഈ കളറ്. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും, കടലമാവ് വാങ്ങാൻ കിട്ടും, അങ്ങനെ വാങ്ങിയാലും മതി. ഇത് മുത്താറി, റാഗിപ്പൊടി, റാഗി പൗഡർ, അത് ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് കേട്ടോ. നല്ലൊരു എഫക്റ്റ് വരുന്ന ഒരു സംഭവമാണ് ഈ റാഗി പൗഡർ. ഇത് മൂന്നും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഹണി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചെറുതേനാണ് കേട്ടോ, അതാണ് ഇത്രയും കളർ. ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം. പാല് ആവശ്യത്തിന് ഒഴിക്കുക. ഇത് മിക്സ് ആവുന്ന ആവശ്യത്തിന് ഒഴിക്കുക. ഇപ്പോൾ 2 സ്പൂൺ ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. നല്ല രീതിയിലാവണം, നല്ല തിക്കാവണം. ഇത് ലൂസ് ആവാൻ പാടില്ല, നല്ലൊരു തിക്കായിരിക്കണം കേട്ടോ. ബ്ലീച്ച് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് വൃത്തിയാവും. അതിന് ശേഷം നമ്മൾ തേക്ക് ഇടുമ്പോഴാണ് നല്ല രീതിയിലൊന്ന് എഫക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. തിക്കായിരിക്കണം. അങ്ങനെ മൊത്തം അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് നേരം നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കാനൊന്നും പാടില്ല കേട്ടോ. സംസാരിക്കുമ്പോൾ പിന്നെ നമ്മുടെ സ്കിൻ ഇങ്ങനെ ഇങ്ങനെ വലിയും തോറും ചുളിവുകൾ ഇങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സംസാരിക്കാനൊന്നും പാടില്ല. അതിനുള്ള സമയം കണ്ടെത്തിയിട്ട് വേണം നമ്മളത് ചെയ്യാൻ. ഇത് ചെയ്തിട്ട് അത് വേറെ പണികൾ ചെയ്യാമല്ലോ എന്ന് വിചാരിക്കും, പക്ഷേ അത് ദോഷമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനുള്ള ടൈം കണ്ടെത്തിയിട്ട് നമ്മളത് ചെയ്യുക. അപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് വാഷ് ചെയ്തിട്ട് വരാം. നമ്മൾ വാഷ് ചെയ്തു. കണ്ട രണ്ട് കൈൻ്റെ വ്യത്യാസം, നല്ലൊരു ഷൈനിങ് ഉണ്ട് നമ്മൾ ഈ ചെയ്ത് കൈക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ലൈക്ക് വീഡിയോ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്.